ഉടാസ് ഇപ്പൊ കുറെ കാലയല്ലോ കണ്ടിട്ട്. മുടിവെട്ടൊക്കെ ഇപ്പൊ വേറെ ആളെടുത്താലേ. ഷമീർക്ക ഇലക്ഷൻ വർക്കിലല്ലേ, പ്രിയങ്കക്ക് വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടൂല കേട്ടോ. ആവോ ഭൂരിപക്ഷം പറഞ്ഞാൽ പ്രിയങ്ക ജയിക്കുന്ന സഖാക്കൾ സമ്മതിച്ചല്ലോ, അതന്നെ വലിയൊരു കിട്ടലേ ഞങ്ങൾക്ക്. അല്ലാസിഫേ എന്താപ്പൊ അങ്ങനെ ഒരു വർത്തമാനം, സത്യേട്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ലേ. സത്യേട്ടനെ വീട് കയറിയിട്ട് ആളെ കണ്ടിട്ടാണ് പ്രചരണം നടത്തുന്നത്. പ്രിയങ്കാ ഗാന്ധിയോ? ആസിഫ് പറഞ്ഞാലും കാര്യം കേട്ടോ, പ്രിയങ്കാ ഗാന്ധി ഇവിടെ വന്നിട്ട് റോഡ് ഷോയും പൊതുസമ്മേളനവും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ബാർബർ ഷോപ്പിനുള്ളിൽ തന്നെ ഇരിക്കാതെ ഒന്ന് പുറത്തിറങ്ങി നോക്ക്. പ്രിയങ്കാ ഗാന്ധിൻ്റെ റോഡ് ഷോയിലും അതുപോലെ തന്നെ സമ്മേളനങ്ങളിലും സത്യൻ മുഖേരി ആളുകളെ നേരിൽ കാണുന്നതും വീട്ടിൽ പോയി കാണുന്നതിനു വേണ്ടിയും ജനലക്ഷങ്ങളാണ് പ്രിയങ്കാ ഗാന്ധിൻ്റെ ഓരോരോ പരിപാടികളിലും പങ്കെടുക്കുന്നത്. റിസൾട്ട് വരുമ്പോൾ 500,000 ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് പ്രിയങ്കാ ഗാന്ധി ജയിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. ഓ, നിങ്ങൾ CPM-മാരും കോൺഗ്രസ്സുകാരും വലിയ മഹിമ പറയണ്ടല്ലോ. അപ്പോൾ നവ്യാരിദാസിൻ്റെ കാര്യം വല്ലതും നിങ്ങൾ അറിയണ്ടോ? ഓരേ ഈ പറഞ്ഞ മാതിരി വീട് കയറിയിട്ടും ആളെ കണ്ടിട്ടൊക്കെ പ്രചാരണം നടത്തുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണ വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട്. പ്രിയങ്കാ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ ഇവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച്, ദുരിതബാധിതരെക്കുറിച്ച്, കർഷകരെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പ്രസംഗിച്ച് വേറെ ആരാ ഉള്ളത് പ്രിയങ്കാ ഗാന്ധി അല്ലാതെ? 5-6 കൊല്ലമായിട്ട് ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയങ്ക വന്നു, ഇനിയിപ്പോൾ എന്താ വ്യത്യാസം? ഇനി അത് ഇതൊക്കെ തന്നെയല്ലേ നടക്കണേ? ഏതായാലും ഇതൊന്ന് പെട്ടെന്ന് മുടിയൊന്ന് വെട്ടിക്കാം, ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളാണ്. ഓ, മുടിയൊക്കെ ഞാൻ വെട്ടിത്തരാം. 23-ന് അന്ന് പെട്ടി തുറക്കുമ്പോഴേ നിങ്ങൾ ഈ പറഞ്ഞൊക്കെ കാണണം കേട്ടോ. അന്ന് നിങ്ങൾ ഈ വൈക്ക് കാണണം. ഓക്കെ. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.